ഇന്നത്തെ റെസിപ്പി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റിഫ്രഷിംഗ് ഡ്രിങ്കാണ്. അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കരിക്കിൻ്റെ വെള്ളമോ ഇളനീർ വെള്ളമോ അല്ലെങ്കിൽ തേങ്ങയുടെ വെള്ളമോ, അതിലേത് ആണ് കയ്യിലുള്ളത് എന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ഏലക്കായയും കൂടെ തന്നെ എത്ര മധുരം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് പാൽപ്പൊടിയാണ്. ഈ ഡ്രിങ്കിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഈ പാൽപ്പൊടിയാണ് കേട്ടോ. തേങ്ങാവെള്ളത്തിൻ്റെ കൂടെ ഈ പാൽപ്പൊടി ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. പാല് ഇതിൽ ചേർക്കരുത്, പാല് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ പാൽപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് കൊടുക്കാം. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഡ്രിങ്ക്. എല്ലാ സാധനങ്ങളും പൊതുവേ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ തന്നെ ആയിരിക്കും. അപ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡ്രിങ്ക് തന്നെയാണ്. വീണ്ടും പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ, താങ്ക് യു.